ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നിന്നത് നമ്മുടെ കേജുവിലാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വിതരണം കൊല്ലാൻ പോകും. അതിന് മുമ്പ് നമ്മുടെ ഡിസ്കോഡ് കയറിയിട്ടില്ലെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ഡിസ്കോഡ് സെർവറിൽ. അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നേരെ പോയി കയറുക. പിന്നെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൊക്കെ എനിക്ക് വേണ്ടി വിടാൻ മറക്കുന്നതിന് ലൈക്കും കൂടെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് അപ്ഡേറ്റ് ഒന്ന് വരും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതേതാ സമയം, നമ്മൾ വീക്കം വെച്ച് വീക്കണി ഇപ്പോൾ വെച്ചതാണ്. പിന്നെ നമ്മൾ കുറേ വീടൊക്കെ പണിഞ്ഞു, നമ്മൾ അടിപൊളി വീട് പണിഞ്ഞു. പിന്നെ കുറേ അപ്ഡേഷൻ വരുത്തി, നമ്മൾ കുറേ വീഡിയോ റെക്കോർഡ് ചെയ്തായിരുന്നു. പക്ഷേ അതൊന്നും റെഡിയായില്ല, ഫുൾ ലാഗിയായി. ഒരുമാതിരി വൃത്തികെട്ട രീതിയിലായിപ്പോയി, ലാഗായിട്ട്. പിന്നെ നമ്മൾ എൻചാൻമെൻ്റ് എഴുതിയ ഏരിയ പുതിയ കുതിരേനൊക്കെ അവിടെ കൊണ്ടുപോയിട്ടു. പിന്നെ നമ്മൾ ആ ഒരു ട്രേഡിംഗ് ഹാളിൻ്റെ പണി തീരുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളെ എപ്പിസോഡ് 2 വൈൻഡ് അപ്പ് ചെയ്തത്. അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് ആക്കി. പിന്നെ ഇവിടെ ഒരു ഷോപ്പ് വരാൻ പോലും മാള് പോലെ, അത് കുറച്ച് ടൈം എടുക്കും. കാരണം അതിന് കുറച്ച് കോൺക്രീറ്റ് ഒക്കെ ആവശ്യമുണ്ട്. അതിന് വേണ്ട സംഭവങ്ങളാണ് ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്. കോൺക്രീറ്റ് പൗഡർ എല്ലോ കുറച്ച് കോൺക്രീറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളെ വിതരണം കൊല്ലാൻ പോകണം. അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ? അപ്പോൾ നമ്മളെ മറ്റേ ഇവനൊക്കെ തട്ടിക്കളഞ്ഞു കേട്ടോ, മറ്റേ ഐസ് ഗോളത്തിനൊക്കെ തട്ടിക്കളഞ്ഞു. വലിയ പവറൊന്നും ഇല്ലാത്ത സാധനമാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഒരു പാത്ത് സെറ്റ് ചെയ്തു, ഒരു വഴി പോലെ സെറ്റ് ചെയ്തു. പിന്നെ ബേക്കിൽ വലുതായി കാണുന്നത് എന്തായിരുന്നു, AFK XP ഫാം. അതിൻ്റെ മണ്ടയിലേക്ക് കയറി പോകുന്നത് AFK പോയിൻ്റ്. ഓക്കെ, അപ്പം ടെക്നിക്കലിന് പോയി വിളിക്കുന്നുണ്ട് വിതരണം കൊല്ലാൻ. അപ്പോൾ അതൊന്ന് പറഞ്ഞോട്ടെ, അതൊന്ന് കാണിച്ചോട്ടെ പ്ലീസ്, പ്ലീസ് പറഞ്ഞാലും. അപ്പം കോണ്ടെ കേട്ടോ, ഒരു XP ഫാം അവിടെ വിട്ടുപോയില്ല. പിന്നെ നെതർ പോർട്ടിൽ ഓട്ടോ കുക്കർ, അങ്ങനെ കുറേ വേണ്ട എല്ലാം നമ്മളിപ്പോൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കൊന്നും ചെയ്യാനില്ല തോന്നുന്നു. ഓക്കെ, അങ്ങനെ ഇവിടെ കഴിഞ്ഞു. പിന്നെ ഇതെന്തുവാന്ന് കാണാം. ഇത് നമ്മളെ അരുണ്ടര യാർഡ്സിൻ്റെ ഒരു കുഴിയില്ലേ, വലിയ കുഴി, അതിൻ്റെ ചെറിയ കുഴി. അതിനേക്കാൾ എത്രയോ ചെറിയൊരു കുഴി ഞാൻ കുഴിച്ച് അതിൻ്റെ ഇടയിൽ ഒരു സ്റ്റോറേജ് ഏരിയ പോലെ ആക്കി. പുള്ളിക്കാരൻ്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഒന്ന് ചെയ്ത് നോക്കാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ ചെയ്തതാണ് ഇതിൻ്റെ ഉള്ളിലേക്കൊരു കുഴി. പിന്നെ നമ്മൾ സ്റ്റോറേജ് ഏരിയക്കുള്ളൊരു ഗ്യാപ്പ് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി ചെസ്റ്റും കൂടെ വെച്ചാലേ അവിടെ ഒരു സ്റ്റോറേജ് ഏരിയ ആയിട്ട് കണക്കാം. പിന്നെ അപ്പുറത്തേക്കൊരു റൂം, ഒരു ബെഡൊക്കെ ഉള്ള റൂം, പിന്നെ രണ്ട് സൈഡ് മൈനിങ് ഏരിയ. അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനി മാറ്റം ഉണ്ടെങ്കിലൊക്കെ ഞാൻ പറയാം. അപ്പോൾ നമുക്ക് മേലോട്ട് കയറി ബാക്കി പരിപാടി ബാക്കി കാണിച്ചു തരാം. നമ്മളിപ്പോൾ റിച്ചാണ് ഗൈസ്. നമ്മൾ ആദ്യമൊന്നും നമ്മുടെ കയ്യിൽ കുറച്ച് ഡയമണ്ട്സ് അല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഭയങ്കര റിച്ചാണ്. അതുകൊണ്ട് ടെക്നിക്കൽ ഓടി പോകുന്നു. അതിനുമ്പ് അത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇനിയിപ്പോൾ അത് കാണിച്ചു തന്നിട്ട് നമുക്ക് നേരെ വിതരണം കാര്യത്തിനൊക്കെ വിതരണം ഒക്കെ കൊല്ലാൻ പോയാൽ പോലെ. എനിക്ക് വിതരണം മൈൻക്രാഫ്റ്റിൽ കണ്ടിട്ടില്ല സത്യത്തിൽ. വീഡിയോയിലൊക്കെ കണ്ടിട്ട്, മൈൻക്രാഫ്റ്റ് നേരിട്ട് ഗെയിമിൽ കണ്ടിട്ടില്ല. അതായത് ഞാൻ കളിക്കുന്നൊരു ഗെയിമിൽ ഇതായിട്ടും വിതരണം ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ കണ്ട ഗൈസ്, 35 ബാക്കിയുള്ള ബ്ലോക്കൊക്കെ മറ്റേ വീതിന് പൊളിച്ചു. ഒരു 35 ബ്ലോക്ക് ഡയമണ്ട് ഉണ്ട് നമ്മളിൽ. അപ്പോൾ നമ്മളിപ്പോൾ റിച്ചാണ്. ഇനി അടുത്ത് നമുക്കിപ്പോൾ ലൈറ്റർ കിട്ടി. ഇനി അടുത്ത എപ്പിസോഡിൽ തന്നെ കാണിച്ചു തരാം. നമുക്ക് കുറച്ച് ലൈറ്റർ കിട്ടി, പിന്നെ നെതർ റൈറ്റിൻ്റെ ആർമർ കിട്ടി. നമ്മളിതൊന്ന് ബ്ലോക്ക് ആക്കിയിട്ട് അവിടെ കൊണ്ടുവെക്കട്ടെ. അത് ബ്ലോക്കാക്കി കൊണ്ടുവച്ചാൽ പിന്നെ കാണാനൊരു സുഖം. ഇത്ര ബ്ലോക്ക് ഉണ്ടെന്ന് പറയാമല്ലോ, മറ്റേത് ഇത്ര ഡയമണ്ട് ഉണ്ടെന്നല്ലോ പറയാം. ഞാനിപ്പോൾ അതൊന്ന് കൊണ്ടുവെക്കട്ടെ. ഓക്കെ, അപ്പോൾ ബാക്കി ഞാൻ കാണിച്ചാൽ എനിക്ക് കുറച്ച് നെതറിൻ്റെ ഇതൊക്കെ സ്റ്റാക്സൊക്കെ ഞാൻ മാറ്റി വെക്കട്ടെ. ഓക്കെ, അവിടെ സ്പേസ് ഇല്ല, അവിടെ കുറച്ച് ഓക്കെ കുറച്ച് കട്ടായി ഇരിക്കട്ടെ ചിലപ്പോൾ. അപ്പോൾ ഞാൻ കാണിച്ച എൻ്റെ ടെസ്റ്റിൽ കണ്ട നമുക്ക് ഒരു ഇത് തന്നു, സോഡ് തന്നു. അടുത്ത എപ്പിസോഡാകുമ്പോഴേക്ക് ഞാൻ നമ്മളെ എന്താ നെതറേറ്റ് ആർമർ ഞാൻ സെറ്റ് ചെയ്യാൻ വെച്ചു. കാരണം നമുക്ക് കുറേ അയണുണ്ട്. പിന്നെ കുറേ സംഭവങ്ങൾ നമ്മൾ ഈ ഒരു സ്ഥലത്ത് അപ്ഡേഷനായി വന്നു. അപ്പം ഇപ്പം നമ്മൾ പൊളിസ്ഥലമാക്കി എടുത്തിട്ടുണ്ട് മൊത്തം. അപ്പോൾ ഇനി നമുക്ക് നമ്മളെ വിതരണം കൊല്ലാൻ പോകാം. വിതരണം കൊല്ലുന്നത് ഒരു ഗുഹേൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ടാണ് കൊല്ലുന്നതെന്നാണ് പറഞ്ഞത് ടെക്നിക്കൽ ലൂബ്. പുള്ളിക്കാരനാണ്, പുള്ളിക്കാരൻ്റെ കയ്യിൽ എന്തൊക്കെയോ വിതർ സ്കെൽട്ടൻ്റെ തലയേറ്റുണ്ട്, അത് വെച്ചിട്ടല്ലേ ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ പണിയിലേക്ക് നേരെ പോകാം. അപ്പോൾ നമ്മൾ കുഴി കുഴിച്ച് ബെഡ്റൂം നമ്മളെ മറ്റേ മൈനിങ് ഏരിയൻ്റെ ആ ഒരു സ്ഥലത്തെത്തി. കുഴി കുഴിച്ച് അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഇവിടെ ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് അവിടെ സ്പോൺ ചെയ്യിപ്പിച്ചിട്ട് കൊല്ലാനാണ് ഉദ്ദേശിക്കുന്നത്. സ്പോൺ ചെയ്യാം. ഓക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ പോയി സ്പോൺ ചെയ്യാം. എന്താ നേരെ അങ്ങ് പോയിട്ട് കൊല്ലാം. ഇനി വലിയ വഴിയിപ്പിക്കൊന്നും വേണ്ട, എന്തിനാ വെറുതെ. അപ്പോൾ എവിടെ? ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കിവിടെ ഇവിടെയാണ് സ്പോൺ ചെയ്യിപ്പിക്കുന്നത്. ഗ്ലിച്ചിൽ കൊല്ലാൻ പോകുകയാണ്. അല്ല, ഇവിടെ ഗ്ലിച്ചിൽ കൊല്ലാൻ പറ്റുമോ? നമ്മളെ എൻഡിൽ ഗ്ലിച്ചിൽ കൊല്ലാൻ പറ്റുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്.
കേട്ടെല്ലാം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഒന്ന് വേണ്ടേ വേണ്ടേ വേണ്ട, നമ്മളിങ്ങനെ ഇവിടെ വയ്ക്കുകയാണ്. അപ്പം നമുക്കിനി നേരെ ഇതങ്ങ് വെച്ചിട്ട് നമുക്ക് നമ്മളുടെ വിധ ടീ പോലെ വെച്ചിട്ട്, അയങ്കോളത്തിലൊക്കെ സ്പൂൺ ചെയ്യുന്ന പോലെ ടീ പോലെ വെച്ചിട്ട് നമുക്കിവിടെ എന്താ മറ്റേ സ്കള്ള്, സ്കള്ളല്ലോ സ്കള്ള് എന്നൊക്കെ, എന്തുകൊണ്ട് ഹെഡ് വെക്കണം, മറ്റേ സ്കെൽട്ടൻ്റെ ഹെഡ് വെക്കണം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വോയിസ് കട്ടായി പോകുന്നത് ഞാൻ ബാക്ക്ഗ്രൗണ്ടത്തെ കുറച്ച് ഇതായിട്ടാണ് കട്ട് ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ബ്രോ അറ്റാക്ക് ചെയ്യുമ്പോൾ ഞാൻ അറ്റാക്ക് ചെയ്യാം. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ രണ്ട് തല വെച്ചിട്ടുണ്ട് ഗൈസ്. ഇനി മൂന്നാമത്തെ തലയും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വിതറ് സ്പോണാകും. പിന്നെ തലി കൊല്ലി അത് തന്നെ പരിപാടി, വേറെ വലിയ പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ചിലപ്പം കുറച്ച് സ്പീഡൊക്കെ ആക്കും, അതിൻ്റെ കൂടെ വോയിസ് ഓവറും ഉണ്ടാവും കേട്ടോ. ഇതേ വോയിസ് ഓവർ ആകുമ്പോൾ ടേക്ക് ബോ ആൻഡ് ആർ ഓൾസോ. ഓക്കെ എടുത്തോളാം, നമ്മൾ എടുത്തു. ഓക്കെ നമ്മൾ നേരെ ഇനി ബോയോ ആരോ ബോയോ അല്ലെ വോയിസ് ഓൾ. ഓക്കെ ആർ യു റെഡി? യെസ് സാർ റെഡി. അപ്പോൾ നമ്മൾ റെഡി ആയിട്ടുണ്ട്. അപ്പം അടുത്തും കൂടെ വെച്ച് പോയ്യോ ഇതർ, ഇതാണ് ഇതർ, ഇതിന് കറക്റ്റാണ് കഴിയാം. ഓ നമുക്ക് അഡ്വാൻസ്മെൻറ്റ് കിട്ടി വിതറിങ് ഹൈറ്റ്. ഓക്കെ നമുക്ക് ഇത് വിതറിങ് അവിടെ ഉണ്ടാവും, അപ്പോൾ അതിനെ നമ്മൾ പെട്ടെന്ന് കൊല്ലണം ഗൈസ്. അപ്പോൾ അത് സീൻ യോ തന്നെ പൊട്ടിച്ചില്ലോ എൻ്റെ പൊന്നോ താൻ്റെ. ഓ അതിൻ്റെ തലയൊക്കെ കാണുമ്പോൾ തന്നെ ഓ ഇവനെന്തോ ഇൻഫെക്റ്റഡ് ആയെന്ന് തോന്നുന്നു കേട്ടോ വിതറിൻ്റെ. ഗൈസ് യോ പൊന്നാളിയോ എനിക്കൊന്നും കാണുന്നില്ല, എനിക്കൊന്നും കാണുന്നില്ല ഗൈസ്. വിതറിൻ്റെ ഒരു സംഭവം എനിക്ക് കാണുന്നില്ല സത്യത്തിൽ. അപ്പോൾ ഉടച്ചിട്ടുണ്ട് പോകുമ്പോഴത്തെ സാധനങ്ങളൊക്കെ ഇരിക്കുന്നത് പടത്തോനെ ചാവാണ്ട് നോക്കിയാൽ മതി. ഈ ബ്രെഡൊക്കെ എടുത്തൊന്ന് കഴിക്കട്ടെ. കാരണം പുള്ളിക്കാരൻ ചത്തു അതുകൊണ്ടേ വന്നിട്ടുണ്ട്. ഓക്കെ വേഗം പോട്ട് ഇതൊക്കെ എനിക്ക് പോണ്ടയ്യോ എൻ്റെ പൊന്നോ കിട്ടി. എൻ്റെ ലൈഫൊക്കെ കുറയുന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ബ്രെഡ് പോയി കഴിക്കട്ടെ. അപ്പം കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മൾ എന്താ സ്പീഡാക്കി വിടാം, കാരണം എല്ലാം കൂടെ കാണിച്ചാൽ വീഡിയോൻ്റെ ലെങ്ത് നമുക്ക് വരും. ഇതെന്തോ ലാഗ്, വീഡിയോൻ്റെ ലെങ്ത് നമുക്കൊരു പരിമിതിയുണ്ടാവും. ഞാൻ അത് വീണ്ടും ചത്തു. ഓക്കെ വീണ്ടും അക്സെപ്റ്റ് ചെയ്ത്, നമ്മൾ അക്സെപ്റ്റ് ചെയ്താണ് പണി. നമ്മുടെ ഇതൊക്കെ ബോബിന് ഇനിഷ്യേറ്റ് ചെയ്യാണ്ട് സീനില്ല. ഓക്കെ എനിക്കത് കിട്ടിയില്ലേ കറുത്ത സാധനം എനിക്ക് മടിച്ച് എൻ്റെ പൊന്നോ കറുത്ത സാധനം എനിക്ക് ചത്ത്. ഞാൻ ഇത്രയും പെട്ടെന്ന് ചാവും, ഇതെന്തുവാ ഡി പി ആസ് ടെക്നിക്കൽ നോബ് നോബേ. നമ്മളങ്ങോട്ട് ഓടിപ്പോണോ? ഓ അക്സെപ്റ്റ് ചെയ്തു. എൻ്റെ പൊന്നോ ഇത് എങ്ങോട്ടാണ് ചെല്ലുന്നത്? എൻ്റെ മുന്നിലെ കാർബൺ ഇല്ലാണ്ട് കാർബൺ ഉണ്ടായിട്ടാണ്. എനിക്ക് വീണ്ടും എഫക്റ്റ് ആയി, എനിക്ക് വീണ്ടും എഫക്റ്റ് ആയി. എൻ്റെ പൊന്നോ ഹോം അടിച്ച് അങ്ങോട്ട് പോകും. അയ്യോ ഹോം അടിച്ചു പോയ സീനല്ലേ, കാരണം ഹോം അടിച്ചു പോയാൽ ഇനി അവൻ ചത്ത്. എൻ്റെ പൊന്നോ സീന്, കാരണം ഗൈസ് അയ്യോ ഇനി അയച്ചിട്ട് കാര്യമില്ല, ഞാൻ ഹോമിലെത്തി. നമുക്ക് നമ്മളുടെ പൊട്ടിക്കാണ്ട് നോക്കിയാൽ നെതറൈറ്റിൻ്റെ ആ ഒരു വാളെടുത്ത് അങ്ങ് പൊട്ടിക്കാൻ നമുക്ക് അതേനി ഒരു വഴിയുള്ളൂ. എൻ്റെ മുന്നെ ഞാനും ചത്ത്. ഓപ്പ് ആ ഇനി വിതററ്റാൻ പോകുമോ? വിതറ് പോയാൽ എനിക്ക് തെറി ടെക്നിക്കൽ നൂമിൻ്റെ ഇന്ന്, അതുകൊണ്ട് ചാടിച്ചാടി വരുന്നുണ്ട്. നമുക്ക് നേരെ ഇനി പോയി വിതറിനെ കൊല്ലുന്നൊക്കെ. ഓഹ് ലാഗ് ഉണ്ടോയെന്നറിയില്ല. ഓ ലാഗ് ലാഗ് എൻ്റെ പൊന്നോ ഇതിലുള്ളതുകൊണ്ടാന്ന് തോന്നുക. അപ്പോൾ ഇനി കുറച്ചൊക്കെ നമ്മൾ അങ്ങോട്ട് സ്പീഡാക്കി വിടാം, കാരണം വോയിസ് ഓവർ ഉണ്ടാവും, അത് നിങ്ങൾ നോക്കണ്ട. വോയിസ് ഓവറൊക്കെ ഉണ്ടാവും. ഇതിൻ്റെ അടിയൊരു മൈനിങ്, അയ്യോ ഇതെങ്ങോട്ടാണ് ഞാൻ പോകുന്നത്? ഈ ഒരു മൈനിങ് ഏരിയൻ്റെ ഏറ്റവും അടി ബെഡ്റോക്ക് വരെ ഈ ഒരു കുഴിച്ച് കുഴിച്ച് പോയി നമ്മൾ മൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു മൈനിങ് ഏരിയൻ്റെ അടിയിലാണ് നമ്മൾ വിതരണം സ്പോൺ ചെയ്തത് സത്യത്തിൽ. അപ്പോൾ നമുക്കിനി അങ്ങോട്ടൊക്കെ പോയി അതിനെ കൊല്ലുന്ന ചെറിയൊരു ടൈം ലാപ്സ് ഉള്ള സ്പീഡ് ആണ് സ്പീഡാക്കി കാണാം. അപ്പം ഞാൻ വോയിസ് ഓവർ ഉണ്ടാവും, ഇത് കുറേ നേരം അതിൽ പറയാൻ തുടങ്ങിയിട്ട് നിങ്ങൾ വിചാരിക്കും വോയിസ് ഓവർ ഉണ്ടാവും എന്നൊക്കെ പറയുന്നത്. അപ്പം നമുക്കിപ്പം നേരെ പോകാം. അപ്പം ഇനി നമുക്ക് ഇതിനെ സ്പീഡിൽ പോയിട്ട് കൊല്ലാം, കാരണം ഇനി കുറേ നേരം ഇത് കുറേ നേരം ഇത് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്ന വീഡിയോൻ്റെ ലെങ്ത് ഭയങ്കര കൂടും, കാരണം 10-20 മിനിറ്റ് ആവും. എനിക്ക് 20 മിനിറ്റ് ഞാൻ കട്ട് ചെയ്യും.
അപ്പം ഫോണിൻ്റെ വീണ്ടും അഫക്റ്റ് ചെയ്ത് ചത്ത് വീണ്ടും ഇങ്ങനെ പോകണം. പിന്നെ അങ്ങോട്ട് പോകുന്നത് നിങ്ങൾക്ക് കുറേ നേരം കാണിക്കുമ്പോൾ ബോറടിക്കും, നിങ്ങൾ നിർദ്ദേശിച്ച് പോകും, എനിക്ക് വാർത്തകൾ കിട്ടില്ല. അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മൾ ചത്തു, വീണ്ടും ചത്തു. അപ്പോൾ എന്തുപാടെ എനിക്ക് എൻ്റെ എനിക്കൊരു പണി കിട്ടി, എൻ്റെ നെതറേറ്റ് സോളും കാര്യങ്ങളൊക്കെ ഉള്ളത് വിതറണ്ട അങ്ങോട്ട് പോയി ചത്തു ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഒരു സ്മൈറ്റിൻ്റെ വാളുണ്ട് കുറച്ചവനെ, ഇതൊക്കെ വെച്ച് പോവുകയാണെങ്കിൽ ഞാൻ മൂഞ്ചു ഇതൊക്കെ എന്തിനു എടുത്തോണ്ട് പോകുന്നത് എനിക്ക് തന്നെ അറിയത്തില്ല. അപ്പം നമുക്ക് വേഗം പോയിട്ട് അതിനെ കൊല്ലാം. ഇതെന്തുപാടെ എൻ്റെ എൻ്റെ എല്ലാ അപ്പം അതിനെ നമുക്ക് അവിടെ പോയി നമ്മളെ ഓ വിതരണം കൊന്ന വൈസ്, നമ്മൾ വിതരണം കൊന്നു കേട്ടോ. ഞാൻ പെട്ടെന്ന് എത്തിയപ്പോൾ കണ്ടില്ല, നമ്മൾ വിതരണം കൊന്നു നമ്മളുടെ എല്ലാ സാധനവും. ഓ നമ്മളെ നെതറേറ്റ് സോഡ കിട്ടി, അങ്ങനെ ടെക്നിക്കൽ നൂവ് വിജയകരമായി വിതരണം കൊന്നിട്ട് എൻ്റെ പൊന്നെ ഇവിടെ വലിയ ഗുഹ പോലെയായിട്ടുണ്ട് കേട്ടോ, വെടിക്കെട്ടും പൂരം കഴിഞ്ഞിട്ട്. അപ്പോൾ ടെക്നിക്കൽ നൂവ് അങ്ങനെ വിതരണം കൊന്നു. അപ്പോൾ അതൊക്കെയാണ്. അതുകൊണ്ട് മെസ്സേജ് ടു ടെക്നിക്കൽ നൂവ് ടെക്നിക്കൽ. അപ്പം നമുക്ക് ഇനിയൊരു കിണറിൻ്റെ പണി ഉണ്ടായിരുന്നു, നമ്മുടെ അരുൺ ട്രാവൽസിനെ പോലെ ആ കിണറിൻ്റെ ബാക്കി പരിപാടിയിലേക്ക് പോകാം. അപ്പോൾ അതുകൊണ്ട് നമ്മളെ ബീക്കൺ അവിടെ കുറച്ച് സെറ്റ് ചെയ്യാണ്ട്. അപ്പോൾ നമ്മൾ വിതരണം കൊന്നു, വിതരണ സ്ഥലത്തും കൊണ്ടു. പിന്നെ ഈ ഒരു ട്രേഡിംഗ് ഹാൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ, ഇത് കാണിച്ചല്ലാണ്ട് പോയ മോശമല്ല, ഇവിടെ വെച്ചിട്ടല്ല നമ്മൾ നിർത്തിയേ. അപ്പോൾ ഈ ഒരു ട്രേഡിംഗ് ഹാൾ നമ്മൾ കുറേ സംഭവം ചെയ്ത് കൊണ്ടോ, ഇവിടെ കുറേ ലൈബ്രറി ഇവിടുന്നാണ് നമ്മളിപ്പോൾ എഫിഷ്യൻസി 5 അങ്ങനെ കുറേ പറഞ്ഞിട്ട് അടിപൊളി ട്രേഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തുവാ അത്രയൊക്കെ അല്ലേ, ഇനി നമുക്ക് അത്ര ഈ ഒരു കിണറിൻ്റെ പണിയും കൂടെ കഴിഞ്ഞിട്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം. ഇനി വേഗം തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്ക് എനിക്ക് കൊണ്ടുകൊണ്ട് ഞാൻ മറക്കരുത്. ഓക്കെ നമ്മൾ കുറച്ച് എമറൈൽഡൊക്കെ പോയി പോയതല്ലേ, എമറൈൽഡൊക്കെ നമ്മൾ മറ്റേ വീക്കെൻഡ് സംഭവത്തിന് വെച്ചു. അപ്പോൾ ഇനി നേരെ ആ ഒരു പണിയിലേക്ക് പോകാം, നമ്മളെ കിണറിൻ്റെ പണിയിലേക്ക് നേരെ പോകാം, അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. അതും കൂടെ തീർത്തിട്ട് ഈ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ അപ്പോൾ നമ്മളാ കിണറിൻ്റെ ആ ഒരു കുഴി, നമ്മളെ ബെഡ്റൂമിന് വേണ്ടിയിട്ടുള്ള ഒരു കുഴി അവിടെ കുഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കുഴി കുഴിച്ച് സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തുവാ സ്റ്റോൺ ഉണ്ടോ പോയിട്ട് ഇനി എടുക്കേണ്ടി വരും, എൻ്റെ പൊന്നും എന്നെ കൊണ്ടാകത്തില്ല. ഈ ഒരു വീഡിയോന് എൻഡിങ്ങിൻ്റെ ആ ഒരു സോങ് ഇല്ലേ, ആ സോങ് ഉണ്ടാവില്ല, കാരണം അത്യാവശ്യം നല്ല ലെങ്ത്. എനിക്ക് 17 മിനിറ്റ് ഒന്നും നോക്കാം, 17 മിനിറ്റ് തന്നെ എനിക്ക് 1 GB ഉണ്ടാവും തോന്നുന്നു. അപ്പോൾ അതൊരു നെതറേറ്റ് പറഞ്ഞു, അപ്പം 1 GB ഉണ്ടെന്ന് തോന്നുന്നത് ഞാൻ എഡിറ്റ് ചെയ്തപ്പോൾ കണ്ടതാണ്. അപ്പോൾ ഓക്കെ ഇതെന്തോ ഫിഷിംഗ് റോഡൊക്കെ എൻചാൻമെൻറ്റ് ചെയ്തിരിക്കും, അതെന്തിനാണ് ഈ ഫിഷിംഗ് റോഡ്? എനിക്ക് ഈ മുക്കാൻ അറിയാം, പക്ഷേ എനിക്കതിൽ മീനെ പിടിക്കാൻ അറിയില്ല. അപ്പോൾ ഇതിൻ്റെ നമ്മളെ വീടിൻ്റെ അടിയിൽ കൂടി ഒരു ഷോർട്ട് കട്ടൊക്കെ ഉണ്ട് കേട്ടോ, നമ്മളെ കുഴിയിലേക്ക് ഇത് കൊടുത്ത് നമ്മളെ ചോദിച്ച് പോയാൽ നമ്മളെ ഷോർട്ട് കട്ടെത്തും. തിരിഞ്ഞ് പോയാൽ നമ്മളെ തെന്തുവാ ഇത് മറ്റേ ട്രൈഡൻ്റൊക്കെ പിടിച്ചോണ്ടിരുന്നല്ലേ കടൽ കയറി ഇവന്മാരെ ഇവിടെ വന്ന് വെട്ടിക്കൊള്ളതിനൊക്കെ. പിന്നെ എന്തിനാ ഇവരെങ്ങനെ ഇവിടെ വന്നേ, വെള്ളമുള്ള സ്ഥലത്തൊക്കെ വരുമോ എനിക്കറിയത്തില്ല. ഇവരെ വെട്ടിക്കൊന്നിട്ട് നമുക്ക് നമ്മളെ പണിയിലേക്ക് പോകാം, കാരണം വീഡിയോ വന്നാൽ ലേറ്റായി. ഓക്കെ നമ്മളങ്ങനെ കുറച്ച് ബെഡൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്, നമുക്ക് നേരെ അങ്ങോട്ട് പോയിട്ട് ഇവിടെ ഒരു 3 ബെഡങ്ങിടാം. ഇതിൻ്റെ ബാക്കി സംഭവങ്ങളൊക്കെ ഇതിൻ്റെ ബാക്കി അടുത്ത എപ്പിസോഡിൽ ഞാൻ കാണിക്കാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്ക് നിൽക്കി ഓടിക്കാൻ മറക്കരുത്. പിന്നെ നിങ്ങൾ ലൈക്കും കൂടെ ചെയ്യുക. പിന്നെ നമ്മൾ ഡിസ്കോർഡ് കയറാത്തവരുണ്ട്, ഡിസ്കോർഡ് കയറാൻ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ. അപ്പം പുതിയ വീഡിയോ ആയിട്ട് തീർക്കും. താങ്ക് ഫോർ വാച്ചിങ്.